ഹാലലൂയ, അഭിഷേകത്തോടെ ഹാലലൂയ, വിശ്വാസത്തോടെ ഹാലലൂയ, പ്രത്യാശയോടെ ഹാലലൂയ. എല്ലാ ദൈവമക്കളെയും നെറ്റ് നിൽക്കട്ടെ. നമ്മുടെ അധരവും നമ്മുടെ മനസ്സും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ദൈവ തിരുമുൻപില് ദൈവ തിരു യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ നിറവ് നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. കൃപയ്ക്ക് മേൽ കൃപ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. കൃപയുടെ പുതിയൊരു അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ചൈതന്യം നമ്മുടെ മേയിൽ വന്നിറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിന്റെ സമാപന ദിവസത്തില് യേശുവിന്റെ തിരുരക്തം നമ്മുടെ മേൽ തളിക്കപ്പെടട്ടെ. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കട്ടെ. അവന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കട്ടെ. വിശുദ്ധ മിഖായേലിന്റെ കാവലിനാൽ ഞാനും നിങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ. അവന്റെ സഭയുടെ സംരക്ഷണത്തിന് കീഴിൽ നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. അവന്റെ സകല വിശുദ്ധര് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. അവന്റെ സകല വാലാഖമാര് നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ. അവന്റെ അഞ്ചു തിരുമുറിവിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടട്ടെ, ഒളിപ്പിക്കപ്പെടട്ടെ. അവന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാനും നിങ്ങളും പ്രതിഷ്ഠിക്കപ്പെടട്ടെ. നമ്മളെ ഭരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അവന്റെ തിരിച്ചോരത്തുള്ളികളാ നമ്മളെ വിട്ടു മാറട്ടെ. നമ്മളെ ഭരിക്കുന്ന എല്ലാ മാരക രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. നമ്മളെ മരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളും നമ്മളെ വിട്ടു മാറട്ടെ. നമ്മളെ ഭരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളും നമ്മളെ വിട്ടു മാറട്ടെ. നമ്മളെ ഭരിക്കുന്ന എല്ലാ ദേശത്തിന്റെ അരൂപികളും നമ്മളെ വിട്ടു മാറട്ടെ. നമ്മളെ ഭരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ കെണികൾ നമ്മളെ വിട്ടു മാറട്ടെ. പാപ സാഹചര്യങ്ങളിൽ നമ്മൾ സംരക്ഷിക്കപ്പെടട്ടെ. പാപ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ലഭിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അവന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ രക്ത കണ്ണുനീരിനാലും നമ്മൾ സംരക്ഷിക്കപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യട്ടെ. യേശുവിന്റെ തിരുരക്തം തളിക്കപ്പെടട്ടെ. പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. കൈയടിച്ച് 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 പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. പടം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ. ആമേൻ ആമേൻ. നിറവേറുവാ ആത്മാവിൻ ശക്തി എന്നിൽ ചുരിയണമേ. കരകുയർത്തി മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിട്ടല്ലാതെ നടപ്പമയ്യാത്ത അത്യുന്നത ശക്തി എന്നിലൊഴുകിടട്ടെ. നീന്തിട്ടല്ലാതെ നടപ്പമയ്യാത്ത അത്യുന്നത ശക്തി എന്നിലൊഴുകിടട്ടെ. ദിനം തോറും
பாவமெல்லாம் மாறிடட்டே, சாபமெல்லாம்
അവന്റെ ശക്തിയാൽ നിറയട്ടെ, സ്വയേതന്റെ ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. തിരുരക്തത്തുള്ളികള് കർത്താവേ ഇവരെ അഭിഷേകം ചെയ്യട്ടെ, ഇവരുടെ മേൽ പെയ്തിറങ്ങട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമഴ പോൽ അഭിഷേകത്തിന്റെ പെരുമഴ വീശട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ. അഭിഷേക് 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 ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാഭിഷേകം വ്യാപരിക്കട്ടെ. തിരുരക്തം കഴുകപ്പെടട്ടെ, തിരക്തം കഴുകപ്പെടട്ടെ, തിരക്തം കഴുകപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ, ശക്തി പ്രകടനം നടിക്കാം. കൃപാഭിഷേകം നിറയുവാനും നിന്റെ ശക്തിയാൽ എന്നുള്ള നിറക്കണമേ, നിന്റെ കൃപാഭിഷേകം നിറയുവാനും നിന്റെ ശക്തിയാൽ എന്നുള്ള നിറക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തന ജീവിച്ചിട തിരുപാതേ നടത്തണമേ, ഒരിക്കൽ കൂടി അന്ത്യത്തോളം, അന്ത്യത്തോളം വിശ്വസ്തന ജീവിച്ചിട തിരുപാതേ നടത്തണമേ, ജീവിച്ചിട തിരുപാതേ മുട്ടോളം കരകൾ ഉയർത്തി, മുട്ടോളം മുട്ടോളം പോരാ ശക്തി, മുട്ടോളം അരയോളം പോരാ ശക്തി, ശ്രദ്ധിക്കുക മുട്ടോളം പോരാ ശക്തി, ആമേൻ ആമേൻ. അരയോളം പോരാ ശക്തി വിശകതോടെ തീട്ടല്ലാതെ നടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിയിടട്ടെ, ഓ നീന്തിട്ടല്ലാതെ നടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ കരങ്ങൾ ഉയർത്തി, ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ ഉറയണമേ, ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ ഉറയണമേ. വിശകതോടെ തോറും നീ എന്നിൽ അഭിഷേകത്തോടെ വീണ്ടും, അഭിഷേകത്തോടെ വിട്ടുകൊടുത്തുകൊണ്ട് ആമേൻ ആമേൻ.
Mara
അഭിഷേകം നിറയട്ടെ
അഗ്രഹ തോടെ വിളിച്ച ഈശോയേ കെട്ടുകൾ അടിയട്ടെ കരങ്ങളടിച്ചോണ്ട് കരങ്ങളടിക്കാം കരങ്ങളടിക്കാം വയമുറച്ച സ്നേഹന്മാരെ ശക്തനാക്കിയവൻ ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയെ നേകിയപ്പോൾ വയമുറച്ച സ്നേഹന്മാരെ ശക്തനാക്കിയവൻ ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയെ നേകിയപ്പോൾ എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ വലദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ വലദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ ഓരേ ബിന്മാമല നേരെ ഉൾപ്പെടപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തി ജ്വലിച്ചവരെ ഉൾപ്പെടപ്പിന്റെ ഉള്ളിൽ കനലായി കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി അളവില്ലാതെ നിറയണമേ ആമേൻ 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 ആമേൻ
ആത്മാവിനെ വർഷിക്കണം ഈ സമയം. അതുവിട്ടോളം പോരായേ അരയോളം പോരായേ അതുവിട്ടോളം പോരായേ അഭിഷേകം അരയോളം പോരായേ അഭിഷേകം അഭിഷേകം നീന്തിട്ടില്ലാതെ അഭിഷേകം നിറയട്ടെ എന്റെ തിരുരക്തത്തിന്റെ എന്റെ തിരുവചനത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം അളവില്ലാതെ നിറയട്ടെ നിറയട്ടെ അളവില്ലാതെ ശങ്കലകൾ അഴിയപ്പെടാൻ അളവില്ലാതെ ബന്ധനങ്ങൾ അഴിയപ്പെടാൻ അളവില്ലാതെ കെട്ടുകൾ പൊട്ടാൻ അളവില്ലാതെ Hallelujah. 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 പരിശുദ്ധ കുർബാനയാണ് അടുത്തത്. നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഇവിടെ ദൈവജനമേ, എല്ലാ നിയോഗങ്ങളും ഇന്ന് എടുക്കാം. രണ്ട് ദിവസ ധ്യാനത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിച്ച് വിശുദ്ധിയിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് ദിവസം നിങ്ങളെല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ബലിക്ക് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. എല്ലാ നിയോഗങ്ങളും എടുത്ത് നിങ്ങൾ കാഴ്ചവെക്കിയ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് നിയോഗങ്ങൾ മനസ്സിലേക്ക് സമയം കൊണ്ടുവന്നേ. കണ്ണടച്ചേ. ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയെ എനിക്ക് നൽകണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ തൊടണം, എന്നോട് കരുണയായിരിക്കണം എന്ന് തോന്നുന്ന മൂന്ന് നിയോഗങ്ങൾ, ഭൗതികമായ മൂന്ന് നിയോഗങ്ങൾ ഈശോയുടെ സമയം നിങ്ങളൊന്ന് ചോദിച്ചേ. ഭൗതികമായ മൂന്ന് നിയോഗങ്ങൾ. വീണ്ടും ഈ ധ്യാനത്തിലൂടെ അനേക ആത്മാക്കളെ നേടാനായിട്ട് ആത്മീയമായ മൂന്ന് കൃപകളെ നിങ്ങൾ ചോദിക്കുക. ആത്മീയതയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് കൃപകളെ, ആദ്യത്തേത് വിസിബിളും രണ്ടാമത്തേത് ഇൻവിസിബിളും. ദൃശ്യമായതിനെ നേരിടാനും അദൃശ്യമായതിനെയും നേരിടണം. നമ്മുടെ ഭൗതികമായ ജീവിത ആവശ്യങ്ങളെല്ലാം ദൃശ്യമായ പോരാട്ടമാണ്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കെതിരെ തിരിയുന്ന അദൃശ്യ ശക്തികൾ, അന്ധകാര ശക്തികളുണ്ട്. അദൃശ്യ പോരാട്ടത്തിന് ആത്മീയ ആയുധങ്ങൾ മൂന്നെണ്ണം വേണം. ചോദിക്കേ. രണ്ടും ഈക്വലായിട്ട് ചോദിക്കേ. തരട്ടെ, കണ്ണടച്ച് ചോദിച്ചേ. മൂന്ന് ആത്മീയ ആയുധങ്ങൾ, സ്പിരിച്വൽ വെപ്പൺ ചോദിക്കേ. മൂന്ന് വരങ്ങൾ ചോദിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മൂന്ന് വരങ്ങൾ ചോദിച്ചേ. വീണ്ടും നിങ്ങളുടെ ആത്മീയവും ഭൗതികവും തമ്മിൽ ഒന്ന് കൂട്ടിക്കുഴച്ചേ. ആദ്യത്തെ നിങ്ങളുടെ ഭൗതിക നിയോഗവും ആദ്യത്തെ നിങ്ങളുടെ ആത്മീയ നിയോഗവും ഒരുമിച്ച് വയ്ക്കുക. രണ്ടാമത്തെ നിങ്ങളുടെ ഭൗതിക നിയോഗവും
രണ്ടാമത്തെ നിങ്ങളുടെ ആത്മീയ നിയോഗവും ഒരുമിച്ച് വയ്ക്കുക. മൂന്നാമത്തെ നിങ്ങളുടെ ഭൗതിക നിയോഗവും മൂന്നാമത്തെ നിങ്ങളുടെ ആത്മീയ നിയോഗവും ഒരുമിച്ച് വയ്ക്കുക. ഇതിനെ യേശുവിൻ്റെ കരുണയുടെ കയറുകൊണ്ട് കെട്ടിയേ, നിങ്ങളിപ്പോൾ കണ്ണടച്ച് പിടിച്ച് ഇതിനെ യേശുവിൻ്റെ കരുണയുടെ കയറുകൊണ്ട് കെട്ടുന്നത് ഒന്ന് ഇമാജിൻ ചെയ്തേ. കർത്താവിൻ്റെ കരുണയുടെ കയറുകൊണ്ട് അതിനെ കെട്ടുന്നത്, കെട്ടിയെടുത്ത ഈ ആത്മീയ ഭൗതിക നിയോഗങ്ങൾ നിങ്ങൾ നമ്മുടെ അൾത്താരയിലേക്ക് നടന്ന് ബലിപീഠത്തിൽ കൊണ്ടുപോയി നിങ്ങളൊന്ന് വെച്ച് ഇമാജിൻ ചെയ്തത്, കെട്ടിയെടുത്തത് ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് പോലെ രണ്ടുള്ളം കൈയും വിരിച്ച് പിടിച്ച് ബലിപീഠത്തിൽ വെക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ഇപ്പോൾ ബലിപീഠത്തിലേക്ക് അതൊന്ന് സമർപ്പിച്ച് തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് വന്നേ. നിങ്ങളിനി നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ആ ബലിപീഠത്തിലേക്കൊന്ന് നോക്കിയേ. നിങ്ങളെടുത്തു വച്ച ആ നിയോഗങ്ങൾ, ബലിപീഠത്തിലിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടേ. അത് ഈശോ അത് ഏറ്റെടുക്കുന്നതും ചുരുട്ടി വെച്ചിരിക്കുന്ന കരുണയുടെ കയറവൻ അഴിച്ച് അത് നിവർത്തി ഒരു ബുക്ക് തുറന്നത് വെക്കുന്നത് പോലെ ആ പേപ്പർ ഇങ്ങനെ വെക്കുന്നതും അതിനു മീതിൽ ഈശോ തൻ്റെ കാസ പീലാസ എടുത്തു വെക്കുന്നതും കണ്ടേ. കാസ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മീയ നിയോഗങ്ങളുടെ മേലും പീലാസ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭൗതിക നിയോഗങ്ങളുടെ മേലുമാണ്. വീണ്ടും കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് ഒരു അഗ്നി ഇറങ്ങുന്നതും കത്തി ആ പേപ്പർ ചാമ്പലാകുന്ന നിയോഗങ്ങൾ കത്തിച്ചാമ്പലാകുന്നതും ആ കത്തിച്ചാമ്പലാകുന്ന സമയത്ത് ആ ബലിപീഠത്തിൽ നിന്നൊരു അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരുന്നതും കണ്ടേ. നിങ്ങൾ സ്വീകരിച്ചേ, അത് ഈ സമയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയാ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നിശബ്ദമായിട്ട് ദേവാലയത്തിലേക്ക് പോവുക, അവിടെ പ്രാർത്ഥനയിലായിരിക്കുക. ബലിയിൽ ഭക്തിയോടും ശ്രദ്ധയോടും എളിമയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കാം.